എല്ലാവർക്കും മേഘ്ന ലൈഫ് ആൻഡ് സ്റ്റൈലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നതാന്യ. എല്ലാവർക്കും അവിടെ സുഖമല്ലേ? ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യൂ, പിന്നെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, നിങ്ങളുടെ കസിൻസിനെ എല്ലാവരും ഷെയർ ചെയ്യൂ. ഹലോ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പപ്പടത്തിനെ കൊണ്ടൊരു സ്നാക്കാണ് ഉദ്ദേശിക്കുന്നത്. പപ്പടത്തിനകത്ത് ഫില്ല് ചെയ്തിട്ടുള്ളത് ഒരു വൈകിട്ടൊക്കെ ചായക്ക് കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇന്ന് ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനും കൂടെ വരുന്നുണ്ട്, ഈ എപ്പിസോഡിൽ എന്നെയും കൂടെ കാണിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ റെസിപ്പി ശരിക്കും എൻ്റെ ഒരു കസിൻ സിസ്റ്റർ പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി, കുഴപ്പമില്ലെന്ന് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന്. ഇത് ഒരു വ്യത്യസ്തമായ ഒരു സ്നാക്കാണ്. പപ്പടത്തിനെ കൊണ്ട് അങ്ങനെ പപ്പടത്തിനെ കൊണ്ട് കറിയും തോരനും ഒക്കെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇതൊരു സ്വീറ്റായിട്ടുള്ള ഒരു സ്നാക്കാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. എന്തായാലും നമുക്ക് കാണാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ ചെറിയ സാധനങ്ങൾ, അല്ല ചുരുങ്ങിയ സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: പപ്പടം, തേങ്ങ, മൈദ, ഷുഗർ, ഓയിൽ, എലൈച്ചി. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഒരു പാൻ എടുത്ത് തേങ്ങയും പഞ്ചസാരയും ഇട്ടൊന്ന് ചൂടാക്കുക. അതിൻ്റെ ഉള്ളിൽ ഇത്തിരി നെയ്യും കൂടെ ഒഴിക്കുക. അപ്പോൾ ഒരു ഫ്ലേവർ വരും. അത് നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യുക. പഞ്ചസാര ഇട്ട് പൊടിച്ചതാണിത്, എന്നാലേ പെട്ടെന്ന് പൊടിഞ്ഞു വരുള്ളൂ. അത് കഴിഞ്ഞ് ഒരു ബൗൾ എടുത്ത് അതിൽ മൈദയും ഒരു നുള്ളുപ്പും ഇത്തിരി പഞ്ചസാരയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റിവെക്കുക. പിന്നെ ഒരു പപ്പടം എടുത്ത് അതിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച തേങ്ങ ഫില്ലിംഗ് ഇട്ട് ഇതുപോലെ എല്ലാ സൈഡും മടക്കി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. ഇതുപോലെ ഫില്ലിംഗ് ആദ്യമേ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എണ്ണയിലോട്ട് ഇടാൻ എളുപ്പമായിരിക്കും. അപ്പോൾ എല്ലാ ബാക്കി വരുന്ന പപ്പടവും കൂടെ ഫില്ല് ചെയ്ത് മാറ്റി വെക്കുക. നല്ലൊരു സ്നാക്കാണിത്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പഞ്ചസാരയും ഉപ്പും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. ഇവിടെ ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ അതിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇടുകയാണെങ്കിൽ അതിൻ്റെ ഫ്ലേവർ മാറും. അതിനുശേഷം നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പടം മൈദയിലോട്ട് മുക്കിയിട്ട് നേരെ ഫ്രൈ ചെയ്തെടുക്കുക. രണ്ട് ഭാഗവും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് കിട്ടും. നമ്മൾ മുന്നേ തന്നെ തേങ്ങ പഞ്ചസാരയൊക്കെ ഒന്ന് ചൂടാക്കിയിട്ടാണ് ഇതിലോട്ട് ഇടുന്നത് ഫില്ലിംഗ്. അപ്പോൾ അത് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. പപ്പടം കൊണ്ടുള്ള സ്നാക്ക് ഇവിടെ റെഡിയായി. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. Thank you for watching our video. Thank you. Bye bye.